ബഹുമാനപ്പെട്ട ശ്രീ എം രാജഗോപാലൻ അങ്ങേക്ക് 15 മിനിറ്റ് സാർ 2021-22 വർഷത്തെ അന്തിമ ഉപധനാഭ്യർത്ഥനകളെയും വിവിധ വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളെയും ശക്തമായി പിന്തുണക്കുന്നു സാർ സാർ കേരളത്തിലെ വികസനത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി UDF രാഷ്ട്രീയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഭരണകക്ഷി അംഗങ്ങളുടെ കണ്ണുകളിൽ നല്ല തിളക്കമായിരുന്നു നാടിൻ്റെ വികസനം സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ തിളക്കമായിരുന്നു സാർ അത് എന്നാൽ അവിടെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളുടെ കണ്ണുകളിൽ ഒരാഹ്ലാദവും ഉണ്ടായിരുന്നില്ല നിരാശയുടെ ഉത്കണ്ഠയുടെ പ്രതികരണമാണ് സാർ അത് ബജറ്റിനോടുള്ളതല്ല കാരണം ഈ ബജറ്റ് അവതരിപ്പിച്ചത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഭാവിയോർത്തുള്ള ഉത്കണ്ഠയാണ് സാർ അവിടെ അവരുടെ കണ്ണുകളിൽ തിളങ്ങിയിരുന്നത് സാർ ഓരോ വികസന പ്രശ്നങ്ങൾ വരുമ്പോഴും എന്താ ഇവരുടെ നിലപാട് അമ്മായി ഉടച്ചാൽ മൺചട്ടി മരുവൾ ഉടച്ചാൽ പൊൻചട്ടി ഇതല്ലേ സാർ നിങ്ങളുടെ നിലപാട് അതിവേഗ പാതയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു കിഫ്ബിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തവരാണ് പക്ഷെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല കഴിയുകയില്ല അതിവിടെ വളരെ സമർത്ഥമായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തിനാണ് സാർ ഇത്ര അസൂയയും അസഹിഷ്ണുതയും ഉണ്ടാകുന്നത് സാർ പ്രതിപക്ഷത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ഉയരങ്ങളിലാണ് ഈ ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാട് അതാണ് സാർ ഈ സർക്കാരിന്റെ പ്രത്യേകത കാലത്തോടൊപ്പമല്ല ഒരുപടി മുന്നിലാണ് ഈ സർക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിഷ്ക്രിയമാണ് സാർ നിങ്ങൾ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ ICU അത് തൊട്ടടുത്ത് ബൈസ്റ്റാൻഡറായിട്ടുണ്ട് കുറേ കാലമായിട്ട് ഏണി ജാരി വെക്കുന്ന ലീഗ് ഇവിടെ തൊട്ടടുത്തൊരു സ്റ്റൂളിട്ടിരിക്കുകയാണ് രോഗിക്ക് അനങ്ങാനും മേല ബൈസ്റ്റാൻഡറെ കൊട്ട വേണ്ടിയിട്ട് പുറത്തേക്കും പോകാൻ വേണ്ടി കഴിയില്ല ഈ ഒരവസ്ഥയിലല്ലേ സാർ സാർ നിങ്ങൾ അറിയണം ഈ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളുടെ സമഗ്ര വളർച്ച കൂന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത് അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് അന്യഗ്രഹ ജീവികളെ പോലെയാണ് സാർ നിങ്ങളുടെ ഒരു സമീപനവും പെരുമാറ്റവും ബഹുമാനപ്പെട്ട മുനീർ സാഹിബിൻ്റെ അടക്കം പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സാർ സാർ നവകേരള നിർമ്മിതിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് അതിന് ദിശാബോധവും ഗതിവേഗവും പകരുന്ന വിധം രൂപം നൽകിയിരിക്കുന്ന ധനകാര്യ നിലപാട് ഈ സർക്കാരിൻ്റെ വികസനോന്മുഖ കാഴ്ചപ്പാട് വിളിച്ചോതുന്നതാണ് സാർ ഓരോ മേഖലയിലും പുതിയ മാറ്റങ്ങൾ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന തിരിച്ചറിവാണ് സാർ ഈ സർക്കാരിനുള്ളത് നവകേരളത്തിന് നവീന പദ്ധതികളുമായുള്ള ജനപ്രിയ ബജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും ഒരു ബജറ്റ് അവതരിപ്പിച്ച കാര്യം നമ്മൾ മറന്നുകൂടെ സാർ ജനവിരുദ്ധതയുടെ കാർഷിക വിരുദ്ധതയുടെ ദേശവിരുദ്ധതയുടെ പ്രതീകമായിട്ടൊരു ബജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച നിരാശാജനകമായ ബജറ്റായിരുന്നു ഇന്ത്യൻ വികസന നയങ്ങൾക്ക് ശവമഞ്ചമൊരുക്കുന്ന ഒരു ബജറ്റായിരുന്നില്ലേ സാർ അവർ അവിടെ അവതരിപ്പിച്ചത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ് ജനവിരുദ്ധ നയത്തിനെതിരെ ബജറ്റിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഏതെങ്കിലും ബഹുമാനപ്പെട്ട മെമ്പർമാർ തയ്യാറായോ സാർ ഇവിടെ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് പ്രതീക്ഷാ നിർഭരമാണ് ജനപക്ഷമാണ് വികസന സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ രേഖയാണ് സാർ സാർ സാമ്പത്തിക വൈഷമ്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് LDF സർക്കാർ ഈ വർഷം ബജറ്റ് രൂപപ്പെടുത്തിയത് എന്നാൽ പരിമിതികൾ തടസ്സമാകുന്നില്ല ജനങ്ങൾക്കുള്ള ആശ്വാസ നടപടികളുടെയോ സംസ്ഥാന വികസനത്തിലുള്ള സാമ്പത്തിക നടപടികളുടെയോ കാര്യങ്ങളിൽ തടസ്സമായിക്കൂടുന്ന നിർബന്ധം ഈ സർക്കാരിനുണ്ട് കാരണം ജനപ്രിയതയുടെ ഒരു ഹൃദയമുള്ള സർക്കാരാണ് സാർ ഈ കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ പ്രഥമ വികസന മുൻഗണന പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ക്ഷേമവും സുരക്ഷിതത്വവുമാണ് സാർ പാവപ്പെട്ടവരോടുള്ള പക്ഷപാതത്വമായിരിക്കും ഇനിയും LDFന്റെ വികസന നയത്തിലെ പ്രഥമ മുൻഗണന അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്താതെ പശ്ചാത്തല സൗകര്യമൊരുക്കാൻ നല്ല സൗകര്യങ്ങൾ മികവാർന്നതാക്കുന്നതിന് ഇന്നത്തെ കേരളത്തിൻ്റെ മുൻഗണനകളിൽപ്പെടുന്ന ഒരു കാര്യമാണ് സാർ നികുതി വരുമാനം പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായ ഒരു വരുമാന മാർഗമാണ് സാർ വായ്പകൾ അഥവാ മൂലധന വരുമാനം വായ്പ എടുക്കുന്നതിന് എന്തിനാണ് സാർ നിങ്ങളിങ്ങനെ അപലപിക്കുന്നത് എന്തിനാണ് സാർ നിങ്ങൾ പരിഹരിക്കുന്നത് അനുവദനീയമായ വായ്പയെടുത്ത് ചെലവാക്കാതിരിക്കുന്നത് തികച്ചും വികസന വിരുദ്ധമാണ് സാർ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ് സാർ ഇന്നത്തെ ആവശ്യം മാത്രമല്ല ദീർഘദൃഷ്ടിയോടെ നാളത്തെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കൃത്യമായ ഒരു അജണ്ടയാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് സാർ കേരളത്തിൻ്റെ വരുമാനം നിത്യനിദാന ചെലവുകൾക്ക് തികയുന്നില്ല അതുകൊണ്ട് റോഡും പാലവും ഒക്കെ പണിയാനെടുക്കുന്ന വായ്പയുടെ ഒരു ഭാഗം പോലും സാധാരണ ചെലവിന് സ്വാഭാവികമായി ഉപയോഗിക്കേണ്ടി വരുന്നു UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷത കൂടി ഇതിന് കാരണമാണ് നമുക്ക് നല്ല സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് മറ്റ് സേവന സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ട് സാർ പക്ഷേ അവിടെയൊക്കെ നല്ല ശമ്പള ചെലവുണ്ട് സാർ അപ്പോൾ നല്ല റോഡും നല്ല പാലവും നല്ല ആശുപത്രിയും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും പണിയാൻ നമ്മൾ എന്ത് ചെയ്യണം മറുപടി പറയണ്ടേ
ഏതെങ്കിലും മിച്ചമുള്ള തുക വെച്ച് അത് വെച്ച് പണിയാന്ന് വെച്ചാൽ കാലങ്ങൾ എടുക്കും കാലതാമസം എടുക്കും ഇവയൊക്കെ ഇന്ന് പണിയണം സർ കാരണം വ്യവസായവും തൊഴിലും വരാൻ നല്ല റോഡും നല്ല പാലവും സ്കൂളും ആശുപത്രിയും എല്ലാം വേണം അതിനുള്ള പണം കണ്ടെത്തലിനായുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലാണ് ഇന്നത്തെ കിഫ്ബി രൂപപ്പെടുന്നത് സർ എന്തിനാണ് സർ നിങ്ങൾ കിഫ്ബി അപമാനിക്കുന്നത് സർക്കാരിന്റെ നാളുകളിലെ നികുതി വരുമാനത്തിന്റെ ഒരു പങ്ക് തിരിച്ചടവിന് നീക്കി വെച്ചുകൊണ്ട് ഇന്ന് വായ്പ എടുക്കുക അതുപയോഗിച്ച് ഇപ്പോൾ തന്നെ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കുക സർക്കാരിന്റെ വരുമാനങ്ങൾ ഇത് തെറ്റാണോ സാർ സർക്കാരിന്റെ ഉറപ്പുള്ള രണ്ട് വരുമാനങ്ങൾ മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസും ഇതിലൊരു ഭാഗം തിരിച്ചടവിന് മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ഉറപ്പ് കാട്ടി വായ്പ എടുക്കുക ഇതല്ലാതെ മറ്റെന്തൊരു പ്രതിവിധിയാണ് സാർ ഉള്ളത് എന്തിനാണ് സാർ കിഫ്ബിയെ നിങ്ങൾ എതിർക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകൾ ക്ഷേമ പദ്ധതികൾ മാത്രം നടപ്പിലാക്കുകയും അടിസ്ഥാന വികസനം അവഗണിക്കുകയും ചെയ്യുന്നുവെന്നാണല്ലോ കുറേ കാലം യു ഡി എഫ് എൽ ഡി എഫിനെതിരായിട്ട് ഉയർത്തിയിട്ടുള്ള ആക്ഷേപം പക്ഷേ ഇന്ന് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ പുരോഗതി കേരളക്കരയിൽ കൈവരിച്ചപ്പോൾ ആ കാണിച്ച ശുഷ്കാന്തി ഇത്തരം വിമർശനങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി സമഗ്രമായ വികസനമാണ് സർ കേരളത്തിൽ നടക്കുന്നത് സാർ ധനകാര്യ മേഖലയിൽ ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് കേന്ദ്ര അവഗണന കൂടിയാണ് നമ്മുടെ ഭരണഘടന പ്രകാരം തന്നെ സംസ്ഥാനത്തിലുള്ള നികുതി പിരിവ് പങ്കുവെക്കൽ അധികാരങ്ങൾ കുറവ് തന്നെയാണ് സാർ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം വൻതോതിൽ കുറയ്ക്കുകയാണ് സാർ ജി എസ് ടി നിലവിൽ വന്നതോടെ നികുതി നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ പോലും സംസ്ഥാനങ്ങൾക്ക് വരുത്താൻ കഴിയാത്ത സ്ഥിതിയായി മദ്യത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെയും കാര്യത്തിൽ ഒഴിച്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന നികുതി വിഹിതം 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 2021-22-25-26 1.92% സാർ 14-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം അത് 2.50% സാർ 10-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം അത് 3.857% ഇത്തരത്തിൽ തുടർച്ചയായ കുറവാണ് സാർ സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്നത് നമ്മുടെ വരുമാനത്തിൽ ഇതിനു പുറമെ ഇടിവരാൻ വേണ്ടി പോവുകയാണ് സാർ റവന്യൂ കമ്മീഷനിൽ ഈ വർഷം 19,000 കോടി രൂപയാണ് നമുക്ക് കിട്ടിയത് അടുത്ത വർഷം അത് 13,000 കോടിയാവുകയാണ് അതിൻ്റെ അടുത്ത വർഷമാകട്ടെ വെറും 4,700 കോടി രൂപയായി കുറയും 2022 ജൂൺ 30 ജി എസ് ടി നഷ്ടപരിഹാരവും ഇല്ലാതാകും കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്നുള്ള പങ്കും ഇതുപോലെ കുറയും ഈ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കാത്ത വിധത്തിലുള്ള വായ്പകളെ ഉൾപ്പെടെ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുന്നത് സാർ രാജ്യത്തെ ബാങ്കുകളുടെ പക്കൽ ജനങ്ങളുടെ സമ്പാദ്യമായി 165 ലക്ഷം കോടി രൂപയുണ്ടെന്നാണ് ഏകദേശം കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ധനമേഖല വലിയ തോതിൽ സമ്പന്നമാണെന്ന് ചുരുക്കം ലാഭാർത്ഥിയോടെ പരക്കം പായുന്ന ആഗോള ധനമൂലശക്തികളും ഇന്ത്യൻ കോർപ്പറേറ്റ് മുതലാളിമാരും എപ്പോഴും കണ്ടുവെക്കുന്നത് ഈ പണത്തിലാണ് സാർ ഈ പണം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൊള്ളയടിക്കാൻ വഴിയൊരുക്കുന്ന ഒരു ഗവൺമെൻറ് കൂടിയുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം അനായാസം സാധിക്കാം കോൺഗ്രസ് ഭരിച്ചപ്പോഴും കഴിഞ്ഞ 8 വർഷത്തോളമായി ബി ജെ പി ഭരിക്കുമ്പോഴും ഈ കൊള്ള ഇന്ത്യയിൽ തുടർക്കഥയാണ് സാർ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗുജറാത്തിലെ സ്വകാര്യ കപ്പൽ നിർമ്മാണ കമ്പനി ABG ഷിപ്പ്യാർഡ് 22,842 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതും ദേശീയ ഓഹരി വിപണിയിലെ കോടികളുടെ തിരിമറിയും കമ്പോളത്തെ ചലിപ്പിക്കുക അദൃശ്യകരങ്ങളാണെന്ന് ധനശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് സാർ ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ഓഹരി വിപണിയെ വർഷങ്ങളായി നിയന്ത്രിച്ചത് അദൃശ്യകരമാണെന്ന് വെളിവാക്കുന്ന സംഭവവികാസങ്ങളാണ് ഇവയൊക്കെ എന്താണ് സാർ മോഡി ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ നിലപാട് വർത്തമാനകാല മോഡി ഭരണം കൂടുതൽ അസഹിഷ്ണുതയും വർഗീയതയും ഭിന്നതയും ജനങ്ങൾക്കിടയിൽ വളർത്തിയെന്ന് മാത്രമല്ല നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നന്നായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ് കോവിഡ് കാലത്തെ തങ്ങളുടെ കോർപ്പറേറ്റ് ചങ്ങാതിമാർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അവസരമൊരുക്കുകയായിരുന്നു സാർ ജനങ്ങളുടെ വരുമാനം വൻതോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കോർപ്പറേറ്റുകൾ ഇവിടെ സമ്പത്തുകൾ വാരിക്കൂട്ടുകയാണ് മുകേഷ് അംബാനിയുടെ മാത്രം വരുമാനം ലോക്ക്ഡൗണിന് ശേഷം മണിക്കൂറിൽ 90 കോടി രൂപ അധികം ലഭിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് കർഷകർ ലോക്ക്ഡൗണിൽ കഴിയുമ്പോൾ കോർപ്പറേറ്റ് കൊള്ളക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുന്ന സമീപനമാണ് സാർ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല സംസ്ഥാനങ്ങളെ ഇടപെടുന്നതിൽ നിന്ന് വിലക്കുകയാണ് വിഭവങ്ങളെല്ലാം കേന്ദ്രത്തിനും വികസനക്ഷേമ ഉത്തരവാദിത്തങ്ങളെല്ലാം സംസ്ഥാനങ്ങൾക്കും എന്ന മട്ടിൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങൾ മാറിയിരിക്കുന്ന സ്ഥിതിയാണ് സാർ എന്നുള്ളത് ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി സാർ കേന്ദ്ര പൂളിൽ നിന്നുള്ള നമ്മുടെ നികുതി വിഹിതം കുറയ്ക്കുകയാണ് അങ്ങനെ എല്ലാ തലത്തിലും ജനവിരുദ്ധതയുടെ ഒരു സമീപനമാണ് സാർ ഈ ഗവൺമെൻറ് ഈ കാലത്ത് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാർ ഇവിടെ കോൺഗ്രസിൻ്റെ തോൽവിയെക്കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സമാധാനനീയരായിട്ട് അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു സാർ ഒറ്റ കാര്യമുള്ളൂ സാർ ഇങ്ങനെയുണ്ടോ സാർ ഒരു പാർട്ടി ഗോവയിൽ എന്താ ചെയ്തത് നിങ്ങൾ ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപ്രതിജ്ഞ എടുപ്പിച്ചില്ലേ
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജയിച്ചാൽ കൂറുമാറില്ല എന്ന് ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിശ്വാസ്യത കളഞ്ഞുകൊളിച്ചില്ലേ? ഇങ്ങനെയുണ്ടൊരു പാർട്ടി? എന്ത് മതേതര പാർട്ടിയാ സാർ? എന്നിട്ട് അവരോട് അങ്ങനെ കോൺഗ്രസിന് പോലും വിശ്വാസമില്ലാത്തവരെ എന്തിന് ജയിപ്പിക്കണമെന്നായിരുന്നു ഗോവയിലെ ജനങ്ങൾ തീരുമാനിച്ചത്? ഇവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യം ഉള്ളത് കൊണ്ടും ഗാന്ധിവാൽ ഉള്ളത് കൊണ്ടും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായില്ലേ സാർ? അതല്ലേ നമ്മുടെ കണ്ടത്? നയമാണ് പ്രശ്നം, നിലപാടുകളാണ് പ്രശ്നം. പഞ്ചാബിനും പഞ്ചറായില്ലേ? ഇനി എവിടെയാകെയുള്ള ഉത്തരകണ്ട്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നഗ്നമായി അടിഞ്ഞാടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ മുന്നണിപ്പടയായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെ നിരാകരിച്ചുകൊണ്ടുള്ള മോദി വാഴ്ച അനുസൃതം തുടരുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേക മതവിശ്വാസത്തിൻ്റെ ദേവാലയത്തിന് തറക്കല്ലിട്ടതോടെ തകർച്ച നേരിട്ടതോ ഇന്ത്യൻ മതേതരത്വത്തിനാണ് സാർ. വൈവിധ്യങ്ങളുടെ നന്മകളെ സ്വാംശീകരിച്ച് രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി നിർത്തി വിഭാഗീയമായ തീവ്രമതബോധങ്ങളെ താലോലിക്കുന്ന നിലപാടല്ല സാർ മോഡി സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ പരിപ്രേക്ഷ്യം ഏറെക്കുറെ മതാധിഷ്ഠിതമായി കഴിഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യ വിഷയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ജനവിരുദ്ധതയുടെ, മതേതര വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത്. എന്തിനധികം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരെ വാഴ്ത്തി അവർക്ക് മുമ്പിൽ തലതാഴ്ത്തിയിരുന്ന എല്ലാ പഴയ RSS-കാരും ധീരവീര പരാക്രമികളായി ഇന്ന് വേഷം മാറുകയാണ് സാർ. സാർ ലീഗ് കൂടെയുണ്ടല്ലോ. അടുത്ത കാലത്തായി ഇന്ത്യയിൽ നടത്തുന്ന ഫാസിസ്റ്റ് നീക്കങ്ങളെന്താ? മുസ്ലിം ക്രിസ്ത്യൻ ജനതക്കെതിരെ സംഘപരിവാറിൻ്റെ കടുത്ത ആക്രമണമാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള കടുത്ത വർഗീയ പ്രചരണം. BJP ഭരിക്കുന്നിടത്ത് അത് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ. ഇരകളുടെ പേരിൽ കള്ളക്കേസുകൾ. 2021 ആദ്യ 9 മാസത്തിൽ ക്രിസ്ത്യൻ ജനതയുടെ ആരാധനാലയങ്ങൾക്കെതിരെ 300 തവണ ആക്രമണം നടന്നു. ആദിവാസി ദളിത് വിഭാഗത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. പ്രാർത്ഥനാ യോഗങ്ങൾ കയ്യേറ്റം ചെയ്യുന്നു. ഡൽഹി നഗരത്തിനടുത്ത ഗുരുഗ്രാമിൽ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച നടത്തി വരാറുള്ള നമസ്കാരം 21 ഹിന്ദു സംഘടന ചേർന്നുള്ള സംയുക്ത ഹിന്ദു സംഘർഷ സമിതി തടഞ്ഞു. അവർ ഗോവർദ്ധന പൂജ നടത്തി. ത്രിപുരയിലെ ഗുർഗോണിൽ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന സംഘപരിവാർ തടസ്സപ്പെടുത്തി. ആസാമിൽ ദരിദ്രരായ കുടുംബങ്ങൾ വർഷങ്ങളായി വീട് കെട്ടി താമസിക്കാൻ കൃഷി ചെയ്യുന്നവർ അടിച്ചുറക്കപ്പെട്ടു. കുറ്റമൊന്നേയുള്ളൂ, അവർ മുസ്ലിങ്ങളായിപ്പോയി എന്നുള്ളത്. ആസാമിലെ ദരാങ് ജില്ലയിൽ ദോൽപൂരിൽ പോലീസിൻ്റെ വെടിയേറ്റ് വീണ മൊയ്നുൽ ഹക്കിൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ഒരാളുടെ ചിത്രം മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ബിജോയ് ബനിയ എന്നാണ് അയാളുടെ പേര്. ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. മുസ്ലിം വിരുദ്ധ കട്ട മനസ്സായിരുന്നു. ശാരീരിക ആക്രമണങ്ങളും കൊലപാതകങ്ങളും മാത്രമായിരുന്നു. സാംസ്കാരികവും ചരിത്രപരവുമായിട്ട് ആക്രമണങ്ങളും വ്യാപകമാണ്. മുഗൾ കാലത്തെ എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യൽ, ഇന്ത്യാ ചരിത്രത്തെ മാറ്റിയെഴുതാനുള്ള നീക്കം. 2019 ശേഷം പേരുമാറ്റങ്ങൾ വ്യാപകം. 2019 ഒക്ടോബറിൽ ചെനാനി നസ്രി ടണൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന് പുനർനിർമ്മാണം ചെയ്തു, നാമകരണം ചെയ്തു. കാശ്മീർ ജനതയുടെ ആവശ്യപ്രകാരമായിരുന്നില്ല സാർ. നാഷണൽ കോൺഫറൻസിൻ്റെ സ്ഥാപകനും കാശ്മീർ മുഖ്യമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യ പാക് വിഭജനാനന്തരം കാശ്മീർ കൈയടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ അതിന് ധീരോദാത്തം ചെറുത്ത നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം മുൻനിർത്തി ജനങ്ങൾ നൽകിയ പേരാണ് ഷേറെ കാശ്മീർ, കാശ്മീർ സിംഹം. ഷേറെ കാശ്മീർ എന്ന പേരിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം പേരുമാറ്റി സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പേരിട്ടു. ഷേറെ കാശ്മീർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പേരിൽ നിന്ന് ഷേറെ വെട്ടിമാറ്റി. സാർ, ന്യൂനപക്ഷ അവകാശ സംരക്ഷണവുമായിട്ട് ഇറങ്ങി തിരിച്ച കോൺഗ്രസിൻ്റെ പ്രതികരണം എവിടെയായിരുന്നു? മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം ഇതിനോടെന്തായിരുന്നു? ഇവിടെ മതേതരത്വം സംരക്ഷിക്കാൻ, മതനിരപേക്ഷത കാത്തുരക്ഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂ. കോൺഗ്രസിൻ്റെ UP ഇലക്ഷൻ നിലപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ. വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധം ഏറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്ന, തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടായിരുന്ന പാർട്ടികളെ ഒന്നിപ്പിച്ചു നിർത്തതിനെ പ്രതിരോധിക്കാതെ വോട്ടുകൾ ചിഹ്നം ഭിന്നമാക്കുന്ന സമീപനമാണ് സാർ അവിടെ സ്വീകരിച്ചത്. സാർ, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ അന്തിയുറക്കം 2000 മുതൽ 2005 വരെ BJPയോടൊപ്പമായിരുന്നു മുസ്ലിം ലീഗ്. മറന്നുപോയോ? കോലീബി സഖ്യത്തിന് ആരെ പേര് കേട്ട നാടാണ് കേരളം? ആരാണ് ഉണ്ടാക്കിയത് ബേപ്പൂർ മോഡൽ? ആരാണ് വടകര ബോർഡർ സൃഷ്ടിച്ചത്? എത്രയെത്ര ഉദാഹരണങ്ങൾ. അതുകൊണ്ട് വെറുതെ ഈ കഴിഞ്ഞ കാലങ്ങളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല സാർ. ഇവിടെ വഖഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഗവൺമെൻറ് വിരുദ്ധവും മറ്റു രീതിയിലേക്ക് പ്രചരണങ്ങൾ പോവുകയാണ്. വഖഫ് ബോർഡിൻ്റെ നിയമനമൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട രീതിയിൽ ചർച്ച ചെയ്യട്ടെ, അതൊന്നും നമ്മളെതിരല്ല. പക്ഷേ കേരളത്തിൻ്റെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടെ പാലരുവി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്ന് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, വഖഫ് സ്വത്ത് പരിപാലനത്തിനും സേവനത്തിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും റൂൾസ് പരിഷ്കരണത്തിന് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക. 2, അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുകൾ തിരിച്ചെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. 3, വഖഫ് സ്വത്തുകൾ സ്ഥാപനങ്ങളുടെ ഭരണ കാര്യക്ഷമതയ്ക്കായി വഖഫ് കേഡറിന് രൂപം നൽകുക.
നാല് വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് സമയബന്ധിത സർവേ നടത്തി ആസ്തി രജിസ്റ്റർ കാലോചിതമാക്കുക സ്വത്തുക്കൾ പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുക വഖഫ് വികസന കോർപ്പറേഷൻ രൂപീകരിക്കുക അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സമയപരിമിതി പറഞ്ഞില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2006-11 സാർ ഈ 2008 മെയ് മാസത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിൽ ന്യൂനപക്ഷ സെൽ രൂപീകരിച്ചു ഏത് ഗവൺമെന്റ് കാലത്താ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നതിന് 29/12/2010 മന്ത്രിസഭാ യോഗ തീരുമാനമെടുത്തു ഇല്ല സാർ ഒരു മിനിറ്റ് സാർ ജില്ലാ കളക്ടറേറ്റുകൾ ന്യൂനപക്ഷ സെക്ഷൻ രൂപീകരിച്ചു അന്ന് 2009 ഫെബ്രുവരിയിൽ മുഅല്ലിം ക്ഷേമനിധി ഓഫീസ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് കരുതൽ നിക്ഷേപമായി 1 കോടി രൂപ നൽകി ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകളുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര ന്യൂനപക്ഷ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് വയനാട് ജില്ല മാത്രമാണ് ഉണ്ടായിരുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എറണാകുളം ഉൾപ്പെടുത്തി മുസ്ലിം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാന സർക്കാർ വക സ്കോളർഷിപ്പ് അങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മത ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മലപ്പുറത്ത് ആരംഭിച്ചു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇടപെട്ടതായ സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അപ്പം മത ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതു കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് എല്ലാ മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരും നാളുകളിൽ എല്ലാ തലത്തിലും ഈ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ അനുകൂലിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.